മുണ്ടക്കയം പൈങ്ങണയ്ക്ക് സമീപം ദേശീയപാതയോരത്താണ് മരം കടപുഴകി വീണത്. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയായിരുന്നു അപകടം സംഭവിച്ചത്. സമീപത്തെ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. കെട്ടിടത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മരം വെട്ടിമാറ്റണമെന്ന ഉടമ നിരവധി തവണ ദേശീയപാത വിഭാഗം അധികാരികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്തും കത്ത് നൽകിയിരുന്നു. ഇതിനിടയിലാണ് മരം കടപുഴകി കെട്ടിടത്തിന് മുകളിലേക്ക് വീണത്. ദേശീയപാതയിലേക്ക് മരം വീഴാതിരുന്നത് വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത്. ഇതിനൊപ്പം മറ്റൊരു മരവും അപകടാവസ്ഥയിലാണെന്നും നാട്ടുകാർ പറയുന്നു. ഇതുകൂടാതെ കളക്ടറുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച കാഞ്ഞിരപ്പള്ളി നടന്ന അവലോകന യോഗത്തിലും ദേശീയപാതയിൽ നിൽക്കുന്ന അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന പൊതുമരാമത്ത് വിഭാഗത്തിനോടും ആവശ്യപ്പെട്ടിരുന്നു. ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം. യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസായ മെഡിക്കൽ ലാബ് MLT, ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ, ഫാർമസി അസിസ്റ്റന്റ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, OT, ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ, സ്റ്റൈഫൻഡോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം, ഹോസ്റ്റൽ യാത്രാ കൺസെഷൻ, 200 ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും, പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.